ഹലോ ഫ്രണ്ട്സ്, വണ്ടി ടൊയോട്ട ഇന്നോവയാണ്. ഇന്നോവ 2007 മോഡൽ വണ്ടിയാണ്, കൊല്ലം വണ്ടിയാണ്. വണ്ടി ഏകദേശം കിലോമീറ്റർ 230,000 കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് 231,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കംപ്ലൈൻറ്റ് ഫുൾ ചെക്കപ്പ്, അതുപോലെ തന്നെ എന്തെല്ലാം വർക്കുണ്ടോ അതൊക്കെ നോക്കാനാണ് കസ്റ്റമർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്നലെ വരുമ്പോൾ തന്നെ നൈറ്റായി, നൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാലത്താണ് എടുത്ത് വണ്ടി ഓടിച്ച് നോക്കുന്നത്. വണ്ടി ഓടിക്കുമ്പോൾ തന്നെ പല ഭാഗത്തുനിന്നും കടപട കടപടാവുന്ന സൗണ്ടുകളുണ്ട്. ബോഡി സൗണ്ട് കൂടുതലുണ്ട്, പിന്നെ എ സിയുടെ ബ്ലോവർ ഹെവി ആയിട്ട് ഓന്ന് പറഞ്ഞ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. നല്ല സൗണ്ടുണ്ട്, അത്യാവശ്യം ബ്ലോവറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കച്ചറ വീണിട്ടുണ്ടാവും. എലി കയറിയിട്ടുള്ള കച്ചറയായിരിക്കും അതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളത് നോക്കണം. സസ്പെൻഷനും ഒരു വണ്ടിക്ക് നല്ലൊരു ഒലച്ചിലുണ്ട്, അതെന്താണെന്നുള്ള കാര്യം കറക്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്യണം. ഇതുണ്ട്, ഇതിലും ഇപ്പോൾ ഡീസൽ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഡീസൽ പറ്റണതാണെന്ന് എടുക്കുക. നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് അടിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ വണ്ടി ഒന്നൊരു 10-20 കിലോമീറ്റർ ഓടിച്ച് നോക്കാനോ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡീസൽ ആ കട്ടയ്ക്കും താഴെയാണ്. എന്തുകൊണ്ട് അങ്ങനെ വരുന്നുള്ള കാര്യം അറിയണില്ല. എല്ലാവരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. വണ്ടി നമുക്ക് സർവീസിന് വിടുമ്പോൾ കുറച്ചെങ്കിലും നമുക്ക് ഡീസൽ വേണം. ഒരു 10-15 ലിറ്റർ എങ്കിലും ഡീസൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇത്തിരി അത്യാവശ്യം വണ്ടി ഓടിച്ച് നോക്കാനും ഇത്തിരി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു ഒരു വണ്ടി ഏകദേശം ഒരു വർക്ക് കഴിഞ്ഞ് എല്ലാം കൂടെ ചെയ്യാൻ നിൽക്കില്ല. എല്ലാം സസ്പെൻഷൻ പാർട്സുകൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ബോഡി സൗണ്ടുകൾ ഓരോരോന്ന് ക്ലിയറാക്കി ക്ലിയറാക്കിയിട്ടാണ് ഓടിക്കുക. അപ്പോൾ കുറേ ഓടിക്കാനുണ്ടാവും, റണ്ണിങ്ങിലിടാനുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡീസൽ ശരിക്കും മതിയാവില്ല. ഏകദേശം ഒരു 500 രൂപയുടെ ഡീസൽ തന്നെ ഞാൻ കത്തിച്ച് കളയും ഓടിച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ ഡ്രൈയാണ്. ഇനിയിപ്പോൾ എന്തെയ്യണമെന്നറിയാം, നമ്മൾ പോയി ക്യാനിൽ പോയി സാധനം മേടിച്ചിട്ട് വന്ന് കൊണ്ടുവന്ന് ഒഴിച്ച് എന്നിട്ടൊക്കെ വേണം ഇനിയിപ്പോൾ നോക്കാനായിട്ട്. അതിനെ ക്ലച്ച് സെറ്റും അത്യാവശ്യം ടൈറ്റ് ഉണ്ട് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ. അപ്പോൾ അതും ഒന്ന് നോക്കണം. പിന്നെ ബോഡി സൗണ്ട് ഉണ്ട് നല്ലവണ്ണം, ബോഡി വൈബ്രേഷനും സൗണ്ടും ഉണ്ട്. സെക്കൻഡ് ഗിയറിലും തേർഡ് ഗിയറിലൊക്കെ ഇട്ടെടുക്കുമ്പോൾ ആ ഒരു സൗണ്ടും വൈബ്രേഷനും നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കി എഞ്ചിൻ റൂമും സസ്പെൻഷൻ പാർട്സൊക്കെ നമുക്ക് ലിഫ്റ്റ് ചെയ്തതിന് ശേഷം നോക്കാം. അതിപ്പോൾ ഓടിച്ച് നോക്കിയ ഒരു കംപ്ലയിൻ്റാണ് നമുക്ക് കിട്ടിയതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് ഫുള്ളായിട്ടൊന്ന് പൊക്കി നോക്കി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും എന്തൊക്കെ ഇപ്പോൾ അതിനകത്ത് വേറെ എന്തൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടെന്നുള്ള കാര്യം കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഫാനിൻ്റെ അതുപോലെ റേഡിയേറ്ററിൻ്റെ ഫാനിൻ്റെ ഫ്ലൂയിഡ് കപ്ലിങ്ങിൻ്റെ സൗണ്ടും ഹെവി ആയിട്ട് വരുന്നുണ്ട്, ഓ ഓ ഓ പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഫ്ലൂയിഡ് കപ്ലിങ് മാറ്റേണ്ടി വരും. അപ്പോൾ അതൊന്ന് നോക്കണം. ഭയങ്കര ഒലച്ചിലുണ്ട് വണ്ടി. വണ്ടി നമ്മൾ ഓടിക്കുമ്പോൾ ബാക്കും ഫ്രണ്ടൊക്കെ കിടന്ന് ഇങ്ങനെ ആടി 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 പോകുന്ന പോലെ നമുക്ക് നല്ലവണ്ണം ഫീൽ ആവുന്നുണ്ട്. ബാക്കി എന്തായാലും നമുക്കൊന്ന് ലിഫ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് എഞ്ചിൻ റൂമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാൾക്കോർ പാക്കിങ് ലീക്ക് ആയിട്ടുണ്ട്, സ്റ്റിയറിങ്ങിൻ്റെ കോളം ബൂട്ട് പൊട്ടി കിടക്കുന്നുണ്ട്, പിന്നെ അതുപോലെ ഡ്രൈവ് ബെൽറ്റ് മാറ്റണം. ഫാൻ ക്ലച്ച് ഭയങ്കര ടൈറ്റാണ്, അതുകൊണ്ട് ആ സൗണ്ട് വരുന്നു. അത് നോക്കാനുണ്ട്. പിന്നെ വേറെ കുഴപ്പമില്ലൊന്നും എഞ്ചിൻ റൂമിൽ അത്രയ്ക്കും അങ്ങ് കാണുന്നില്ല. ഇനിയിപ്പോൾ നമുക്കൊന്ന് വണ്ടി ലിഫ്റ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കംപ്ലൈൻറ്റും കൂടെ സസ്പെൻഷൻ കംപ്ലൈൻറ്റും കൂടെ ഒന്ന് നോക്കാം. അതുപോലെ തന്നെ റേഡിയേറ്ററിൻ്റെ ഇവിടുന്ന് ചെറിയ ലീക്ക് വരുന്നുണ്ട്, അത് നമുക്ക് ജെന്യൂനായിട്ട് നമുക്കത് ചെയ്തെടുക്കാം. സോ വണ്ടി ഇപ്പോൾ 2007 ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ജെന്യൂനിറ്റി കാണുന്നുണ്ട് വണ്ടിയിൽ. ഇന്നോവയുടെ വർക്ക് ഏകദേശം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് മാറി, എൻഡ് മാറി, അതുപോലെ തന്നെ ലോറാം ഈ സൈഡ് മാറിയിട്ടില്ല, മുകളിലെ ലോറാം ആപ്രാം ബോൾ ജോയിൻറ്റ്, ഫ്രണ്ട് ഷോക്ക് ഷോക്ക് മൗണ്ട് 2 എണ്ണം, അതുപോലെ തന്നെ ഈ സൈഡും അതേപോലെ തന്നെ നമ്മൾ ബോൾ ലോവറാം ബോൾ ജോയിൻറ്റ് മാറിയിട്ടില്ല. ബാക്കി എല്ലാ വർക്കും ഇതിനകത്ത് ചെയ്തിന് സെറ്റ് മൗണ്ട് കാര്യങ്ങൾ എല്ലാം ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലോവറാമിൻ്റെ ബുഷ്കിറ്റുകൾ, അപ്പറാമിൻ്റെ ബുഷ്കിറ്റ് ബുഷ്കിറ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അത് നമ്മൾ സെറ്റോടുകൂടി മാറുമ്പോൾ നമുക്ക് കിറ്റ് എടുക്കുമ്പോൾ സെറ്റോടുകൂടി തന്നെ വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സെറ്റോടുകൂടി തന്നെ ഇത് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് പാച്ച് ഉണ്ടായിരുന്നു, അപ്പോൾ കംപ്ലീറ്റ് പാച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തും പാച്ച് ഉണ്ടായിരുന്നു, അത് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പെയിൻറ് അടിക്കണം, പെയിൻറ് അടിച്ചിട്ട് അണ്ടർ കോട്ട് അടിക്കണം. അതുപോലെ എഞ്ചിൻ ബെഡും അതിനകത്ത് മാറ്റിയിട്ടുണ്ട്, ഗിയർ ബോക്സ് ബെഡ് ഇതിനകത്ത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റാർ ജോയിൻറ്റ് നമ്മൾ 3 ഇതിനകത്ത് മാറ്റിയിട്ടുണ്ട്, 1, 2, 3 സ്റ്റാർ ജോയിൻറ്റും അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഷോക്ക്, ഗബ്രിയലിൻ്റെ ഷോക്കാണ് ഇതിനകത്ത് കയറ്റിയിരിക്കുന്നത്. പോയി വരുന്ന ഗബ്രിയൽ ആയതുകൊണ്ട് അതേ ഷോക്ക് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കിൽ വേറെ സസ്പെൻഷൻ കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമില്ല.
അപ്പോൾ അതുകൊണ്ട് ബ്രേക്കിലെ പുഷ് കിറ്റ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല, റിയറിലെ ഷോക്ക് മാത്രം മാറിയിട്ടുള്ള, ബാക്കിയെല്ലാം ഓക്കെ തന്നെയാണ്. പിന്നെ ക്ലച്ച് കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോഴത്തേക്ക് അല്ല, സോറി, ക്ലച്ച് കമ്പനിയിൽ നിന്ന് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ക്ലച്ച് തന്നെ ഇതിനകത്ത് കിടക്കുന്നത് ഇട്ടിട്ട് ഏകദേശം ഒരു 4-5 മാസം ആയിട്ടുള്ളു. അപ്പോൾ പിന്നെ ക്ലച്ച് നമ്മൾ അത് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ക്ലച്ച് വേറെ നമ്മളിപ്പോൾ നിറയെ പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ക്ലച്ച് ചെറിയൊരു ഹാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ കസ്റ്റമർക്ക് കാണിച്ചു കൊടുത്ത് ഞാൻ, പക്ഷേ ഓയിൽ ക്ലച്ച് തന്നെയാണ് അതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ അതിനകത്ത് അതാരൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇന്നോവയുടെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിലിപ്പോൾ ചെയ്തത് എല്ലാം ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഫ്രണ്ട് സസ്പെൻഷൻ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ക്ലച്ച് ഒഴിച്ച് ബാക്കി എല്ലാ പാർട്സുകളും നമ്മൾ ഇതിനകത്ത് ഏകദേശം സാധനങ്ങളും കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിൻ്റെ കോളം ബൂട്ട്, എഞ്ചിൻ മൗണ്ട്, ഗിയർ ബോക്സ് മൗണ്ട്, അങ്ങനെയുള്ള എല്ലാ സാധനവും ഇതിനകത്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, വണ്ടി വർക്ക് ഏകദേശം ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നേരത്തെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഫുൾ വർക്കാണ്, ഫുൾ എന്താ ചെക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് വർക്കുകൾ നമ്മൾ ഇതിനകത്ത് ചെയ്യാനുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ചെക്ക് ചെയ്തതിൽ ഫ്രണ്ട് സസ്പെൻഷൻ ഫുള്ളായിട്ട് നല്ല കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ വണ്ടി ഭയങ്കര ഒലച്ചിലായിരുന്നു വണ്ടി ഓടിക്കുമ്പോൾ. ആ ഒരു കംപ്ലൈൻറ്റ് പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട് ഇപ്പം. അതുപോലെ തന്നെ വണ്ടിയും പക്കാ സ്മൂത്ത് ആയിട്ടുണ്ട്. എഞ്ചിൻ്റെ നോയ്സ് മാത്രം ചെറിയൊരു കൂടുതലാണ്, നോർമൽ വണ്ടി അപേക്ഷിച്ചിട്ട് ചെറിയൊരു വ്യത്യാസമുണ്ട്. പക്ഷേ അത് വലിയൊരു സൗണ്ടും അല്ല, നോർമൽ തന്നെയാണ്. എന്നാലും ചെറിയൊരു വേരിയേഷൻ, ഒരു വേരിയേഷൻ മാത്രം ചെറുതായിട്ട് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ബാക്കി എല്ലാ ഭാഗം കൊണ്ടും വണ്ടി ഓക്കെയാണ്, പക്കയാണ് ഓടിക്കാനായിട്ട്. നേരത്തെ കംപ്ലൈൻറ്റുകൾ കംപ്ലീറ്റ് ആയിട്ടും സോൾവ് ആയിട്ടുണ്ട് ഇപ്പം. ആ വൈബ്രേഷൻ കാര്യങ്ങൾ, ഒലച്ചൽ കാര്യങ്ങളെല്ലാം, അതുപോലെ ബോഡി സൗണ്ടുകൾ കാര്യങ്ങളെല്ലാം ചെയ്ത് റെഡി ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ സീറ്റ് ബെൽറ്റ്, സീറ്റ് ബോൾട്ട്, അതുപോലെ തന്നെ ഡോർ പാഡിൻ്റെ ഇൻസുലേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തതുകൊണ്ട് ഉള്ളിലേക്ക് യാതൊരുവിധ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ക നോർമൽ നല്ല രസമാണ് ഇപ്പോൾ വണ്ടി ഓടിക്കാനായിട്ട്. വീൽ അലൈൻമെൻറ്റ് ചെയ്യാനുണ്ട്, അലൈൻമെൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഇതിനകത്ത് നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും വണ്ടി പക്ക ഓക്കെ തന്നെയാണ്. അപ്പോൾ ഇന്നോവയിൽ എപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒന്നും ഒരു തൊട്ട് തൊട്ട് ചെയ്യാതെ എല്ലാ വർക്കും ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട്, എ ടു സെറ്റ് വർക്കുകൾ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആ വണ്ടിക്ക് ഒരു പെർഫെക്ഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്മൂത്ത്നെസ് നമുക്ക് കിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ കുറച്ച് കുറച്ച് തൊട്ടിച്ച് തൊട്ട് തൊട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് നമുക്ക് നമ്മൾ വിചാരിച്ചൊരു പെർഫോമൻസോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വിചാരിച്ചൊരു സുഖമോ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ കിട്ടില്ല. അപ്പോൾ എപ്പോഴും ഇത് ഇന്നോവ അല്ലെങ്കിൽ ഏത് വണ്ടിയാണെങ്കിലും ശരി, ആ ഒരു വർക്ക് നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് എ ടു സെറ്റ് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്കത് ക്ലിയർ ആവുള്ളൂ. അല്ലാത്ത പക്ഷം ചെറിയ സൗണ്ട് അവിടെ നിന്ന് വരും, ഇവിടെ നിന്ന് വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഇതുപോലെ സസ്പെൻഷൻ വർക്ക് കാര്യങ്ങളെല്ലാം ഫുള്ള് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എ ടു സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് ഒഴിച്ച് ബാക്കി എല്ലാ വർക്കും കൂടെ ഏകദേശം നമുക്കൊരു 50 രൂപ ആ റേഞ്ചൊക്കെ ചാർജ് വരും. ഫ്രണ്ട് ഷോക്ക്, റിയർ ഷോക്ക്, സസ്പെൻഷൻ പുഷ് കിറ്റ്, ബോൾ ജോയിൻറ്റുകൾ, ലിങ്ക് റോഡുകൾ, കട്ട് ബുഷുകൾ, ബാക്കിലെ ഷോക്ക്, അതുപോലെ എഞ്ചിൻ മൗണ്ട്, ഗിയർ ബോക്സ് മൗണ്ട്, സ്റ്റിയറിംഗ് കോളം ബൂട്ട്, അങ്ങനെ എല്ലാ സാധനങ്ങളും മാറ്റി വരുമ്പോൾ ഏകദേശം ഒരു എമൗണ്ടാണ് കേട്ടോ. നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിരിക്കും, കുറവായിരിക്കും ചില വണ്ടികൾക്ക്, കുറവായിരിക്കും ചില വണ്ടികൾക്ക് കൂടുതലായിരിക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ എമൗണ്ട് ചോദിക്കുന്നുണ്ട്. എനിക്ക് എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലവിടെ പല റേറ്റാണ്, പല രീതിയാണ്. അതുകൊണ്ടാണ് ഞാൻ എമൗണ്ട് എപ്പോഴും പറയാൻ മടിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 50 രൂപ ആ റേഞ്ചൊക്കെ എല്ലാ വണ്ടിക്കും ഏകദേശം വരും. നമ്മൾ ചെയ്ത് അവസാനിച്ച് വരുമ്പോഴത്തേക്ക്, അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞ് വണ്ടി ഒരു ലെവലായിട്ട് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു എമൗണ്ട് വരും. എന്നാലേ വണ്ടി വണ്ടി ആവുള്ളൂ, വണ്ടി ഓടിക്കാനുള്ളൊരു സുഖം കിട്ടുള്ളൂ. ഒരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വൈബ്രേഷനോ കാര്യങ്ങളോ പക്കാ നീറ്റാകണമെങ്കിൽ ഏകദേശം ഈ ഒരു റേഞ്ചാകും കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. അപ്പോൾ പറയുന്ന പോലെ വർക്ക്ഷോപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു അര ടാങ്ക് എണ്ണെങ്കിലും അടിച്ചിട്ട് വരിക. എല്ലാ വണ്ടിയും മഞ്ഞ ലൈറ്റ് കത്തിയിട്ടിരിക്കുന്ന സങ്കട സീനാണ് എല്ലാത്തിലും. ഇന്നലത്തെ ഒരു വണ്ടിയിലെ അനുഭവമാണ്. വണ്ടി സ്റ്റാർട്ടാവുന്നില്ല, മറ്റേ എന്താണെന്ന് നോക്കുമ്പോൾ ഇതാണ് കംപ്ലൈൻറ്റ്. എന്ത് മറ്റേ അതിനൊരു എക്സ്ട്രാ ഒരു സ്വിച്ച് വെച്ചിരിക്കുകയാണ്, ഈ സിമ്മിൽ നിന്ന് വരുന്ന ഒരു സ്വിച്ച്, ഓൺ ഓഫ് സ്വിച്ച് മാതിരി ഒരു സ്വിച്ച് വെച്ചിരിക്കുകയാണ്. സംഗതി ഇത് നോക്കുമ്പോൾ ഡീസൽ ഇതുപോലെ മഞ്ഞ ലൈറ്റും കത്തുണ്ട്. 1000 രൂപ കൊടുത്ത് ഡീസൽ അടിച്ച് അതടിച്ച് ഇതടിച്ച് 2-3 മണിക്കൂർ അതിൻ്റെ പിന്നാലെ പോയി ഒക്കെ ആക്കിയിട്ടാണ് വരുന്നത്. അപ്പോൾ എപ്പോഴും ഒന്ന് വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ ഏകദേശം ഒരു കാട്ടാങ്കെങ്കിലും ഡീസൽ കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. എനിക്ക് ഓടേണ്ട ആവശ്യമില്ല. ഇല്ലെങ്കിൽ ഈ സാധനം എടുത്ത് ക്യാൻ എടുത്ത് വണ്ടി എടുത്ത് 5 കിലോമീറ്റർ പോകണം പമ്പിലേക്ക്, അവിടെ പോയി മേടിച്ചിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു പ്രയാസമാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഓക്കെ.